അങ്ങനൊരു ജനറേഷൻ ഗ്യാപ്പോ അല്ലെങ്കിൽ ഏജ് തമ്മിലുള്ള വ്യത്യാസം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം വേറെ ഒന്നുമല്ല, എൻ്റെ പ്രായത്തിലുള്ള എൻ്റെ സുഹൃത്തുക്കളൊന്നും ഇപ്പം ഇല്ല. അവരൊക്കെ പല വഴിക്കൊക്കെ പിരിഞ്ഞൊക്കെ പോയി. ഇപ്പം മിക്കവാറും എൻ്റെ സുഹൃത്തുക്കളൊക്കെ ജീൻ്റെ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ്. ഞാൻ കമ്പനി കൂടുന്നതും വൈകുന്നേരങ്ങളിൽ തമാശകൾ പറയുന്നതും അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്നതും സിനിമയെ പറ്റി സംസാരിക്കുന്നതൊക്കെ ജീനിനോടും ജീൻ്റെ ഫ്രണ്ട്സിനോടും. അപ്പം എൻ്റെ സുഹൃത്തുക്കൾ അപ്രായത്തിലുള്ള ആളായിട്ട് മാറി. മറ്റൊന്നും കൊണ്ടല്ല, ഇപ്പം പുതിയ കുട്ടികളുടെ കാര്യങ്ങൾ, അവരുടെ ട്രെൻഡ്, ഇപ്പോൾ അവരിഷ്ടപ്പെടുന്നതൊക്കെ മനസ്സിലാക്കാൻ അവരെ കൂടി കൂടിയാലേ പറ്റുള്ളൂ എന്ന് തോന്നിയുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അതിന് എത്ര കണ്ടിട്ട് ഞാൻ വിജയിച്ചു എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ പല കാര്യങ്ങളുടെയും എന്താ പറയുക, സംസാര ഭാഷയിൽ പോലും പല കാര്യങ്ങൾക്കും അർത്ഥ വ്യത്യാസം വരെ സംഭവിച്ചിരിക്കുന്നു. മുമ്പൊക്കെ ഒരു സിനിമ കണ്ടിട്ട് വന്നിട്ട് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണെന്നാണ് അർത്ഥം. ഇന്ന് ഒരു സിനിമ കണ്ടിട്ട് വന്നിട്ട് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര സിനിമയാണെന്ന് അർത്ഥം. അല്ലെങ്കിൽ പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് അത് നെഗറ്റീവ് മീനിങ് ആയിരുന്നു, ഇന്ന് അതിന് പോസിറ്റീവ് അർത്ഥമായി. അപ്പോൾ അതൊക്കെ അറിയണമെങ്കിൽ, ഇപ്പോഴത്തെ പിള്ളേരുടെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ അവരുമായിട്ട് കൂടെ നിന്നാലേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ അവരോടുകൂടിയിട്ടാണ് ചിലവഴിക്കുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ ഏജ് ഗ്യാപ്പോ ജനറേഷൻ ഗ്യാപ്പോ അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല.